നമസ്കാരം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവം കൂടിയാണ് ഓണം. ഓണമാകുമ്പോൾ നാടുണരും. പലതരത്തിലുള്ള ഓണക്കളികളും പരിപാടികളും ഒക്കെയാകും നാട്ടിലെല്ലാം തന്നെ. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്തൊന്നാണ് പുലിക്കളി. പുലികളി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. തൃശ്ശൂർ പുലികളി എന്ന് പറയുന്നതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നാൽ പുലികളിക്കായി ഇറങ്ങുന്നവരുടെ ജീവിതം അത്ര രസമുള്ളതായിരിക്കില്ല. ഇപ്പോഴതാ പുലികളി കലാകാരന്മാർക്കായി സഹായഹസ്തവുമായി എത്തുകയാണ് കേന്ദ്ര സർക്കാർ. തൃശ്ശൂരിൽ സാംസ്കാരികമായി ഇഴുകി ചേർന്ന പുലികളിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായമാണ് ലഭിക്കാൻ പോകുന്നത്. പുലികളി സംഘത്തിന് 100,000 രൂപ വീതമാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണ അടുത്ത മാസം 1-നാണ് പുലികളി. ഇത്തവണ 5 ടീമുകളാണ് മത്സരിക്കുന്നത്. പുലികളിക്കുള്ള സഹായം 2,50,000 രൂപയാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ടൂറിസം സഹായധനം വിതരണം ചെയ്തിട്ടില്ല എന്ന ആക്ഷേപം ഉയരുകയാണ്. ജില്ലാ ഭരണകൂടവും ജില്ലാ വിനോദസഞ്ചാര പ്രോത്സാഹന സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃശ്ശൂർ ജില്ലാതല ഓണാഘോഷം 28 മുതൽ സെപ്റ്റംബർ 1 വരെ തേക്കിൻകാട് മൈതാനിയിലാണ് നടക്കുന്നത്. തൃശ്ശൂരിൻ്റെ പുലികളിക്ക് 200 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കടുവയുടേതുപോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം മൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ. പ്രത്യേക പരിശീലനം അവതരിപ്പിക്കാൻ ആവശ്യവുമാണ്. കടുമഞ്ഞ നിറങ്ങളുള്ള കറുപ്പും ചായങ്ങളുമാണ് പ്രധാനമായും ഇതിന് ഉപയോഗിക്കുക. പുള്ളിപ്പുലി വരയ്ക്കുമ്പോൾ പിൻഭാഗത്തു നിന്ന് വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം. വരയൻ പുലി അഥവാ കടുവയ്ക്ക് 6 തരം വരകൾ വേണം. പട്ടവര മുതൽ സീബ്ര ലൈൻ വരെ. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലികളി സംഘത്തിനും ഉള്ളത്. ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ വടിച്ചാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം പിടിച്ചൊരു പണി തന്നെയാണ്. കടലാസിൽ പശു പുരട്ടി മുഖരൂപമുണ്ടാക്കിയതിന് ശേഷം അതിന്മേൽ ചൂരൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും. സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കാക്കും. രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും മുട്ടിച്ചെടുക്കും. പിന്നെ ഏത് പുലിമുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും. 4-ാം ഓണത്തിനാണ് തൃശ്ശൂരിൽ പുലികളി നടക്കുക. ഓണനാളുകളിൽ തൃശ്ശൂർക്കാരുടെ ഹൃദയതാളം പുലിക്കൊട്ടാണ്. പാണ്ടിയുടെയും പഞ്ചാരയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും നാട്ടിൽ പുലിക്കെട്ട് നെഞ്ചിലേറ്റുന്ന നാളുകളാണ് അത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.